തെരുവ് മാന്ത്രികർക്കും സർക്കസ് കലാകാരന്മാർക്കും കൂടൊരുങ്ങുകയാണ്. മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് അക്കാദമി ഒരുക്കുന്ന ആർട്ടിസ്റ്റ് വില്ലേജിന്റെ താക്കോൽദാനം നാളെ നടക്കും. ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു കൊച്ചു വീട് വേണം എന്നുള്ളത്, പക്ഷെ കഴിഞ്ഞില്ല. എനിക്ക് വീട് കിട്ടിയതിൽ ഭയങ്കര സ്വർഗം കിട്ടിയതുപോലെയാണ് എനിക്ക്. അച്ഛനു പിന്നാലെ സർക്കസ് മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉഷയ്ക്കും പ്രതീക്ഷകളേറെയായിരുന്നു. അലച്ചിലിനിടയിൽ സ്വന്തമായൊരു വീട് സ്വപ്നമായി അവശേഷിച്ചു. ഉഷ അടങ്ങുന്ന സർക്കസ് കുടുംബത്തിൻ്റെ വലിയ സ്വപ്നമാണ് പൂവണിയുന്നത്. ഉഷയെപ്പോലെ ചെറുപ്രായത്തിൽ തന്നെ ഉപജീവനത്തിനായി കലാരംഗത്തെത്തിയവരാണ് ശിൽപയും രഞ്ജിത്തും സോണിയ ഥാപ്പയും എല്ലാം. ഇവർക്കെല്ലാമാണ് ആർട്ടിസ്റ്റ് വില്ലേജിൽ വീടൊരുങ്ങുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സാറിൻ്റെ എനിക്ക് ദൈവം തന്ന വീടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. മാജിക് പ്ലാൻ മേ 2 ഇയർസ് സേ കാം കർ റഹാ ഹൂം ബച്ചാ ഫാമിലി കേ സാത്ത് വി ഘർ മിൽ റഹാ ഹൈ തോ സംകോ നേ ചാ. കഴക്കൂട്ടത്തെ മാജിക് പ്ലാനറ്റിന്റെ സമീപത്ത് 30 സെന്റ് സ്ഥലത്താണ് വീടുകൾ. 1 കോടിയിലേറെ ചിലവിൽ 1 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. 4 ബ്ലോക്കുകളിൽ 16 വീടുകളുണ്ട്. സർക്കസിന് ഇന്ന് നിലനിൽപ്പില്ല. സർക്കസ് കലാകാരന്മാർക്ക് ഇതിന്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ മാജിക് പ്ലാനറ്റ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ അവിടെ പെർഫോം ചെയ്യുന്നു. ഇപ്പൊ അവർക്ക് ഒരു നല്ല ലൈഫായി. ഇനി അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് വീടാണ്. അപ്പൊ അവർക്ക് കുടുംബത്തോടുകൂടി താമസിക്കാൻ വീടില്ല. വീടുകൾക്ക് പുറമെ കലാകാരന്മാരുടെ വിദ്യാഭ്യാസത്തിനായി ഗുരുകുലവും ആർട്ടിസ്റ്റ് വില്ലേജിലുണ്ട്. തെരുവ് മാന്ത്രികർക്കും സർക്കസ് കലാകാരന്മാർക്കും അന്തി ഉറങ്ങാൻ ഒരു വിസ്മയ കൂടാണ് ഇവിടെ ഒരുങ്ങുന്നത്. 16 കലാകാരന്മാരുടെ സ്വപ്നമാണ് ആർട്ടിസ്റ്റ് വില്ലേജിൽ പൂവണിയുന്നത്. ക്യാമറമാൻ അരവിന്ദനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രകുല, ഏഷ്യാനെറ്റ് ന്യൂസ്.